Hello friends, ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ട്രഫിളിന്റെ പാസ്ട്രി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 kg വെയിറ്റിലുള്ള രണ്ട് സ്ക്വയർ കേക്ക് ആണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 7 ഇഞ്ചിന്റെ സ്ക്വയർ ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ കേക്കും 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം നമുക്ക് 6 ലെയേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ സ്പഞ്ച് കേക്ക് ബോർഡിൽ വെച്ച് നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ആയി അറേഞ്ച് ചെയ്ത ശേഷം ഓരോ ലെയർ സ്പഞ്ചും നമുക്ക് നല്ലപോലെ വെറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ മിൽക്ക് സിറപ്പാണ് യൂസ് ആക്കുന്നത്. കുറച്ചധികം പീസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളിത് 3 kg ബേസിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നോർമൽ വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണിത്. അത് നല്ലപോലെ ലെവലാക്കിയ ശേഷം നമുക്കിതിന് മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇത് പാസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മളിത് കട്ടാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ലെവലായിട്ട് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്യുക. ഓരോ ലെയറും ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ കൂടെ മിൽക്ക് കോമ്പൗണ്ടും കൂടെയും ചേർത്തിട്ടാണ് ഞാൻ ഈ ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓരോ ലെയറിലും ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടെയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗനാഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിതിന് മേലെ കുറച്ച് വൈറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു യെല്ലോ ബ്ലാക്ക് തീമിലുള്ള പാസ്ട്രി ആയിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ക്രം കോട്ടിന് ശേഷം ഞാൻ വീണ്ടും വൈറ്റ് ക്രീം അപ്ലൈ ചെയ്തത്. ഇതിന് മേലെ ഞാൻ എടുക്കുന്നത് വൈറ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ്. വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയതിലേക്ക് യെല്ലോ കളറും അതിന് കൂടെ ഒരു ഹാഫ് ഡ്രോപ്പ് റെഡ് കളറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. ഇതെല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മേലെ ഞാൻ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ലൈൻസ് വരയ്ക്കുന്നത്. മെൽറ്റ് ആവാത്ത കോമ്പൗണ്ട് 1-2 പീസ് നോസിൽ സ്റ്റക്കായ കാരണം ഇടയ്ക്ക് വെച്ചത് വരുന്നുണ്ടായില്ല. ഇതുപോലെ എല്ലാ ലൈൻസും വരച്ചതിന് ശേഷം ഒരു സ്ക്വയർ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ വാൻചോക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഈ സൈഡിലൊക്കെ പോയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ട് അവിടെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്താലും മതിയാകും. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. എത്ര പീസിൻ്റെ പാസ്ട്രിയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ചെറിയ സ്ക്വയർ പീസായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു കേക്കിൽ നിന്ന് എനിക്ക് ഒരു 48 പീസോളം കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ പീസിന് മേലെയായിട്ട് 100-ൻ്റെ N1 നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുത്തിട്ടുള്ളൊരു ഫ്ലവറാണ് വരച്ചിട്ടുള്ളത്. അതിന് നടുക്കിലായിട്ട് യെല്ലോ ഫ്ലവറും കൂടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.